ഞാൻ ഗന്ധർവൻ. ചിത്രസലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം മദനയാമിനി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ള മുണ്ടുപാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇജാസ് ഭായി. ഇജാസ് ഭായിയുടെ വീട് തൃശ്ശൂർ തന്നെയാണ്, ചീയാരം അല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത്, ഇജാസ് ഭായി നമ്മുടെ അടുത്ത സുഹൃത്താട്ടോ, ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് തൃശ്ശൂർ മുണ്ടുപാലത്ത് വന്നിരിക്കുന്നത് 1991 പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ, പത്മരാജൻ സർ സംവിധാനം ചെയ്ത, നിതീഷ് ഭരദ്വാജ് സുപർണ എന്നിവരൊക്കെ അഭിനയിച്ച ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ തപ്പിയിറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത നമ്മുടെ നായികയുടെ വീട്, സുപർണ ചേച്ചിയുടെ വീടായിട്ട് ചിത്രീകരിച്ച വീട് ഇവിടെയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ തന്നെ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം ഈ പടത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ, മൂന്ന് നല്ല പാട്ടുകൾ, ദേവി, ദേവാങ്കണങ്ങൾ, പിന്നെ പാലപ്പൂവേ, ഇതെല്ലാം മലയാളികൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ സിനിമ ഞാൻ ഗന്ധർവൻ എന്നതിനേക്കാളും ഈ മൂന്ന് പാട്ടുകളാണ് ആ സിനിമയുടെ ഒരു ഐഡൻറ്റിറ്റി. കാരണം എന്നും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങൾ ഉള്ള ആ സിനിമ ഉള്ള അതൊക്കെ അതിനൊക്കെ മുഹൂർത്തം, ആ ഇതിൻ്റെയൊക്കെ അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വീട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ നല്ല നായികയുടെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന വീട്. അപ്പോൾ എന്തായാലും ഇവിടെ എടുത്ത സീൻസ്, ഈ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയുടെ ഈ ഒരു ലൊക്കേഷനിൽ എത്തിച്ചേർന്ന തന്നെ വലിയൊരു കാര്യം. അപ്പോൾ ഇവിടെ എടുത്ത ഇതിന് നമുക്ക് സഹായിച്ച ഹിതേഷ് ഭായിയാണ്. അപ്പോൾ അതിൽ ഇവിടെ എടുത്ത സീൻസ്, ഈ വീട്ടിലെടുത്ത സീൻസ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് ആക്ച്വലി സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള മുണ്ടുപാല, നമ്മുടെ അസറ്റ് ഹോംസ്, അസറ്റ് ഹോംസിൻ്റെ ഇതാണ്, വില്ലാസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം വരുന്നത്. ഇടത് അത് ഇടത് വശത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫിലിം സീൻസിലൊക്കെ കിടക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സീൻസ് ഓർമ്മ വരും, ഞാൻ ഗന്ധർവൻ എന്നുള്ള ഫീലിംഗിൽ. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ പേര് ബ്ലൂം ഫീൽഡ് എന്നാണ്. ഇതാ ബ്ലൂം ഫീൽഡ് എന്നാണ് പേര്, ഇതാ വീടിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സീന്. നമ്മുടെ നായിക കയറി വരും, നായിക അവിടെ നിന്നൊരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ കയറി വന്ന് നമ്മുടെ ഗന്ധർവനെ കണ്ടിട്ടായിരിക്കും കയറി വരിക. അങ്ങനെയാണ് കയറി വരുമ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ ചേട്ടനും, ഗണേഷ് കുമാർ ചേട്ടൻ മുറച്ചെറുക്കനാണല്ലോ, മുറച്ചെറുക്കനും മറ്റേ ഫിലോമിനി ചേച്ചിയും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടോ. രണ്ടുപേരും കൂടി ഇരുന്നിട്ട് എന്തിനത്ര കാശ് സമ്പാദിക്കുന്നത്, നിനക്ക് ഒരുപാട് ഉണ്ടല്ലോ, ഞാനേ ഇവിടുന്ന് തന്നിട്ടുണ്ടല്ലോ. അതായത് ഫിലോമിനി ചേച്ചിയുടെ മകൻ്റെ മകനാണ് ഗണേഷ് കുമാർ ചേട്ടൻ. അപ്പോൾ ഞാൻ വേണ്ടതിനെ തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്, ഇവിടെ തന്നെ ഒരുപാട് സ്വത്തുക്കൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് തമാശയ്ക്ക് പറയണതല്ല, അപ്പോൾ ബിസിനസ് കൊണ്ട് ഇന്നത്തെ കാര്യത്തിൽ കാര്യമുള്ളൂ. അപ്പോൾ നായിക ഇവിടെ നിൽക്കുന്നുണ്ടാവും, ഫിലോമിനി ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഗണേഷ് കുമാർ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ബിസിനസ്സിന് കൊണ്ടേ കാര്യമുള്ളൂ, പഴയ സാധാരണ പണികൾ കൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു തമാശ രംഗമാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവരെല്ലാം സംസാരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് പുതിയ കടറ ഉദ്ഘാടനത്തിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗണേഷ് കുമാർ ചേട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ നായിക മൂന്നുപേരും കൂടി സംസാരിച്ചിട്ട് നായികയെ ക്ഷണിക്കുകയാണ്. വാമയെ ക്ഷണിക്കുമ്പോൾ വാമ പറഞ്ഞു ഒരുപാട് പഠിക്കാനുള്ള എക്സാം തലയേക്കറി നിൽക്കുമ്പോഴാണോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് കയറിപ്പോവുക. ഇത് ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജി എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു വീട് തന്നെ കേട്ടോ. കാരണം ഈ ഒരു സ്റ്റെപ്സും ഒക്കെ ഒരു പഴയൊരു ഡിസൈനാണ്. പുറത്തു കൂടെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് ഉള്ളൂ, ഉള്ളിൽ കൂടെ ഉണ്ടോ എന്ന് അറിയില്ല. ഇനി നമ്മൾ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം കോവിഡ് കാരണം നമുക്ക് പെർമിഷനും ഇല്ല. പുറത്തുനിന്നേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അന്ന് ഈ ജനലുകളൊക്കെ ഒരു കളറായിരുന്നു, ചുവപ്പും മഞ്ഞയും നീലയൊക്കെ ആയിട്ടുള്ള പല കളറുകളായിരുന്നു. പക്ഷേ വീട് അതേപടി ഉണ്ട്. പിന്നെ ഈ മുകളിലേക്കാണ് നായക കയറി പോകുക. നമ്മുടെ ഗണേഷ് കുമാർ ചേട്ടനെ ഇപ്പോൾ തള്ളിവിടും, നീയും കൂടി പോടാം അവളെ നോക്കാൻ പോടാന്ന് പറഞ്ഞിട്ട് ഫിലോമിനി ചേച്ചി തള്ളിവിട്ടിട്ട് മുകളിൽ പോയിട്ടാണ്. അപ്പോൾ പഠിക്കുന്ന ഡിസ്റ്റർബൻസ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് നായിക പറഞ്ഞിട്ട് താഴോട്ടാണ് ഇവിടെ. അപ്പോൾ ഗണേഷ് കുമാർ ചേട്ടൻ ചമ്മിയിട്ട് താഴോട്ട് വരുന്നൊരു സീനാണ്.
ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. കറക്റ്റ് ആ ഒരു പടികളൊക്കെ അതേപടിയുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ആ ഒരു പഴയ ഒരു തൃശ്ശൂർ സൈഡിലുള്ള ഒരു വീട്, പഴയൊരു എന്താ പറയുക, ഒരു ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു വീട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നല്ല രസമുണ്ട് കേട്ടോ, ഒരു പോസിറ്റീവ് വൈബാണ്, നല്ല രസമുണ്ട് കാണാനും. ഈ ഒരു ചുറ്റിനുള്ള ഒരു ടൗണിൽ തന്നെ, ടൗണിൻ്റെ നടുവിലാണ്, ഇജാസ് ഭായി പറയുന്ന ടൗണിൻ്റെ നടുവിലാണ് വീട്. ഇത് കണ്ടോ, മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ശരി, ഒരു മാവ് പിന്നെ പുല്ല് ഒക്കെ നല്ല നല്ല രീതിക്ക് വീടിൻ്റെ ഫ്രണ്ടും വൃത്തിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കണ്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ തന്നെ. അപ്പം എന്തായാലും നമുക്ക് അടുത്ത സീൻ നോക്കാം അല്ലേ. അതാ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഇത്ര ചെറുപ്പത്തില് ഇത്രയ്ക്ക് കിടന്ന് അധ്വാനിക്കുന്നെ? നിനക്കൊരുത്തിന് അല്ലല്ലില്ലാതെ കഴിയാനുള്ള വകയും സ്വത്തൊക്കെ നിന്റെ അച്ഛന് ഞാൻ കൊടുത്തിട്ടുണ്ടോ? അയ്യോ മുത്തശ്ശി, മുത്തശ്ശി കൊടുത്തതെല്ലാം അവിടെ ഉണ്ട്, ഒന്നും ആരും കളഞ്ഞു കുളിച്ചിട്ടില്ല. പിന്നെ ടൗണിന്റെ നടുക്ക് ആ ശിവൻ ടെമ്പിളത്തിനടുത്ത് ഒരു മിനി മാർക്കറ്റിംഗ് കോംപ്ലക്സ്. പരീക്ഷ വന്ന് മൂത്ത് നിൽക്കുന്ന നേരത്താ കഴുത്ത് താലി വെക്കല്. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങളെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഞാൻ ഗന്ധർവനിലെ ദേവാംഗണങ്ങൾ എന്നുള്ള പാട്ട് നമുക്ക് മനസ്സിൽ എപ്പോഴും വരും, ഓർമ്മ വരും അല്ലേ. മാസ്റ്റർ പീസ് ആണത്. അത്രയും നന്നായിട്ട് പാടി അത് ഫലിപ്പിച്ചിട്ടുണ്ട് ആള്. അത്രയും സൂപ്പർ പാട്ടാണ്, മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും കേട്ടോ. അവിടെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ദേവാംഗണങ്ങൾ ആ പാട്ട്. അപ്പോൾ ആ ഒരു പാട്ട്, ആ ഒരു പാട്ട് സീന് ഇങ്ങനെ വന്നു വെച്ചാൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഫിലോമിന് ചേച്ചി വീണ വായിച്ചിരിക്കുന്നുണ്ട്. ഇതാ ഈ ഒരു ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതാ വീണ വായിച്ചിരിക്കുന്ന സീൻ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സൈഡിൽ വീണ വായിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ നായകൻ ഇങ്ങനെ കയറി വരും, നമ്മുടെ ഗന്ധർവൻ കയറി വന്ന് ഇവിടെ അങ്ങനെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ നിന്നിട്ടാണ് പറയുന്നത്, ഞാൻ ബാമയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അതിനെന്താ ഇവിടെ എന്താ കാര്യം ചോദിക്കുമ്പോൾ, ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ കയറിയതാണ്, പരിചയപ്പെടാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ എന്താ, അപ്പോൾ എന്തിനു ഈ വഴി വന്ന്, അങ്ങനെ കാണുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു വീടാണോ അത് എന്ന് ഫിലോമിന് ചേച്ചി തമാശയ്ക്ക് ചോദിക്കുന്നു. അപ്പോൾ ഗന്ധർവൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, അങ്ങനെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ബാമ മോളിൽ നിന്ന് ഇറങ്ങി വരും. ഇങ്ങനെ വന്നിട്ട് ദേ അവിടെയാണ് ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഗന്ധർവനൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും അമ്മയും നിൽക്കുന്നുണ്ടാവും ഈ ഒരു ഡോറിൻ്റെ അവിടെ, അതായത് ബാമയുടെ അമ്മ. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് സംസാരിച്ച് കൊടുക്കാൻ അവർ ഫ്രണ്ട്ലി ആയി. പിന്നെ നന്നായി പാട്ട് പാടും, വീണ വായിക്കുന്നൊക്കെ പറയുമ്പോൾ ആ വീണ ഗന്ധർവന് കൊടുത്തിട്ട് വായിക്കു കഴിക്കുമ്പോൾ അവിടെ ഇരുന്ന് നിലത്തിരുന്നിട്ടാണ് നമ്മുടെ ആ ദേവാംഗണങ്ങളിൽ നിന്നുള്ള പാട്ട് തുടങ്ങുന്നത്. വളരെ നൊസ്റ്റാൾജിക്കായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. അല്ലാത്തൊരു ഫീൽ എന്താ വെച്ചാൽ ആ ഒരു പാട്ട്, എന്നിട്ട് ദേവാംഗണങ്ങൾ എന്ന് പറയുന്ന ആ പാട്ട് തുടങ്ങുന്നത് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അതിൽ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഉമ്മർ തന്നെയാണ്, ഈ ഒരു വീട്ടിൽ തന്നെയാണ് ഈ ഫിലിമിൻ്റെ ഏകദേശം മുക്കാഭാഗത്തോളം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരു വീടും പിന്നെ ഒരു ആലും ഉണ്ട്. ആ ആലും ഞാൻ കാണിച്ചു തരാം ഈ ലൊക്കേഷനിൽ വീഡിയോയിൽ, അത് വേറൊരു സ്ഥലത്താണ്. പിന്നെ ഈ പടികളും, ഈ പടികളും എന്നൊന്നും നമുക്ക് ആ സിനിമയിൽ ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇജാസ് ഭായി ഒരു സീൻ പറഞ്ഞു, എനിക്കതറിയില്ല ഏതാ സീന്. നമ്മുടെ ആ പാട്ടിൽ പാട്ടിൽ മുകളിൽ, ആ പാട്ടിൽ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ. അപ്പോഴേക്കും ബാൽക്കണി ഒരുപാടുണ്ട്, സീനുകളുണ്ട്. ഈ ബാൽക്കണിയും ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാ ലൊക്കേഷനാണ് അതിൽ. എന്താ വെച്ചാൽ ആ ദേവി എന്ന് പറയുന്ന ആ പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ ആ ബാമ വരുന്നതും നോക്കുന്നതൊക്കെ ഒരുപാട് സീൻസുണ്ട്. മോള് നിന്നിട്ട് നായിക പുറത്തോട്ട് നോക്കുന്ന ഒരു സീൻ ഉണ്ട് അല്ലേ. ഉണ്ട്, എക്സാക്ട്ലി എനിക്കത് അതെ ഇജാസ് ഭായി പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ആ ഒരു സീനെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ അടുത്ത സീൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്നിട്ട് മതിയാവണല്ലോ കേട്ടോ ഞങ്ങൾക്ക്. എന്താ വെച്ചാൽ ടൗണിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ലൊരു വീട്, പഴമയുള്ളൊരു വീട്, 30 വർഷം മുമ്പ് എടുത്ത ഇതാണ്, അതായത് ഒരു ഫിലിമാണ്. അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റാണ് ഇവിടെ വന്ന് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും അടുത്ത സീനിലോട്ട് കിടക്കാം. ആരാ, മനസ്സിലായില്ല. എൻ്റെ പേര് ദേവൻ, ഭാമയുടെ ഫ്രണ്ടാണ്. അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലേ? ഓഹോ മനസ്സിലായി. മുത്തശ്ശി നന്നായിട്ട് വയലിൻ വായിക്കും. അതെയോ? ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകൻ. അപ്പോൾ വേറൊരു സീൻ ഏതെന്ന് വെച്ചാൽ, നമ്മുടെ ബാമ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മുടെ സഹോദരി, ബാമയുടെ സഹോദരി ഇവിടെ വന്നിട്ട് കാസറ്റ് കടയിൽ പോകണം എന്നിട്ട് ബാമയെ വിളിക്കുമ്പോൾ പറയുന്നതായിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ അമ്മ ദൈ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവുക, എന്നിട്ട് ബാമയെ വിളിക്കുക അമ്മ. എന്നതിന് ശേഷം ഞാൻ കാസറ്റ് കടയ്ക്കൊന്നുമില്ല, പോവാണെന്ന് പറയുന്നു. എന്നിട്ട് ബാമ മുകളിലോട്ട് പോകും, അമ്മ വിളിക്കുമ്പോൾ മുകളിലോട്ട് പോയിട്ട് അമ്മയോട് സംസാരിക്കുന്ന ഒരു സീനാണ്. അമ്മയോട് സംസാരിക്കുന്നതൊക്കെ മുകളിലാണ് കേട്ടോ. നമ്മുടെ കല്യാണ കാര്യം പറയുന്നതാണ്, എനിക്കിപ്പോൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ ഇനി കല്യാണം നോക്കാനുള്ള പ്രായമായി. അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ ക്യാരക്ടർക്ക് എൻ ജി സോമൻചേട്ടൻ, സോമൻചേട്ടനും മുകളിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോൾ ഭാഗം അതെ ഒരുപാട് സീൻസിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുന്നതും ബാമ നിൽക്കുന്നതും, പിന്നെ ഈ പറയുന്ന എം ജി സോമൻചേട്ടൻ അവിടെ നിന്നിട്ടാണ്
ഒരു സീനിലിങ്ങനെ നടന്നിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്, മുകളിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ മുക്കാഭാഗം സീൻസും ആ ഒരു ഫിലിമിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സീൻസാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ സീൻസാണ് പ്രധാനമായിട്ടും ഞാൻ ഗന്ധർവനിൽ എടുത്ത ബ്ലൂം ഫീൽഡ് എന്ന് പറയുന്ന ഈ വീട്ടിലെടുത്ത, തൃശ്ശൂരുള്ള ഈ വീട്ടിലെടുത്ത സീൻസ്. ഇനി ഇതിന് പുറത്തുള്ള ബാക്കിയുള്ള കുറച്ച് സീൻസ് കൂടിയുണ്ട്. ഈ രണ്ട് ലൊക്കേഷനുകൾ തന്നെയാണ് കേട്ടോ ഒരു മുക്കാഭാഗത്തോളം ഫിലിമും ആ ഫിലിമിൽ ലൊക്കേഷനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ലൊക്കേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് യാത്രയാവും അല്ലേ. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ടൗണിലെ ഒരു ഹൃദയഭാഗത്താണ്. തൃശ്ശൂർ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ ഗന്ധർവനിൽ ഇവിടെ ഏതാണ് സീനെന്ന് വെച്ചാൽ, ചെറിയൊരു സീനാണ്. നമ്മുടെ ഭാമയും ഗന്ധർവനും കൂടി കുറേ കാലം കാണാതെ പിന്നീട് മീറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. ആ ഒരു സീനിൽ കറക്റ്റ് നമ്മുടെ ഭാമ കോളേജിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഗന്ധർവൻ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്, ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സീനാണ്. ടി വി എസിൽ പഴയ ടി വി എസ് ചാമ്പാണ് അതൊന്നും ഒരു നൊസ്റ്റാൾജി ആണല്ലേ പഴയ ആൾക്കാർക്ക്. ആ ചാമ്പിൽ തള്ളിക്കൊണ്ടുവരുന്നത് അതെ. എന്നിട്ട് ആ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ സ്ഥലങ്ങൾ കുറച്ച് കുറച്ച് മാറിയിട്ടുണ്ട്, പക്ഷേ ഈ കവാടം അതേപടിയുണ്ട്. ഒരു വ്യത്യാസമില്ലാതെ ആ സീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗേറ്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഗേറ്റ് അന്നൊരു കുറച്ച് ഹൈറ്റ് കുറഞ്ഞൊരു ഗേറ്റായിരുന്നു. ഗന്ധർവ് അങ്ങനെ തിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ കയറ് കയറ് പറയുമ്പോൾ ഭാമ കുറേ കാലം കാണാത്തതിൻ്റെ പണക്കം തീർക്കുന്ന ഒരു സീനാണ്. അപ്പോൾ പോവാന്ന് പറയുമ്പോൾ അവസാനം കയറ് കയറ് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകേണ്ടി കഴിയുമ്പോൾ എനിക്കൊരു ചായ കുടിക്കണം പറയും. ചായ കുടിക്കണം പറഞ്ഞിട്ട് എന്നിട്ട് ഗന്ധർവൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ആ ടി വി എസ് ചാമ്പിൽ കയറിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന ഒരു സീനാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി തൃശ്ശൂർ മ്യൂസിയമാണ്. തൃശ്ശൂർ അതായത് ശക്തൻ തമ്പുരാൻ്റെ ഒരു കൊട്ടാരം കൂടി ഇവിടെ ഉണ്ട്. മ്യൂസിയം ഇവിടെ തന്നെയല്ലേ, മ്യൂസിയം തന്നെയല്ലേ, മ്യൂസിയം ആക്കിയതാണ്. ശക്തൻ തമ്പുരാൻ്റെ പാലസ് ആണ് ശരിക്കും ഇല്ലേ. അതിപ്പോൾ മ്യൂസിയം ആക്കിയതാണ്, പുരാവസ്തു മ്യൂസിയം. എന്താ കേരള സർക്കാരിന് കീഴിലുള്ള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മ്യൂസിയമാണ്, ദയവേ ഉണ്ടോ. അപ്പോൾ ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണേ. ഹായ്, എങ്ങോട്ട് പോണം പറഞ്ഞാ മതി. എനിക്കൊരു കാപ്പ് കുടിക്കണം. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ നേരെ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഞാനും ഹിജാസ് ഭായും കൂടി ഞാൻ ഗന്ധർവൻ്റെ ആ വീട് കണ്ടു. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ല തന്നെ, പക്ഷേ പാലക്കാട് ജില്ലയുടെ അറ്റത്തുള്ള ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ഒരു ബോർഡറാണ്, ഒരു കുടപ്പാറ ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത്, ദേശമംഗലം അടുത്ത്. അതിൻ്റെ ഇതാ കുടപ്പാറ ഭഗവതി ക്ഷേത്രം, കൊണ്ടയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമ പണ്ട് 30 വർഷം മുന്നേ ചിത്രീകരിച്ചിട്ടുണ്ട്. അന്ന് ഈ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പാലമരങ്ങളുണ്ട്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഒരുപാട് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ തന്നെയാണ് നമുക്ക് വേറെ ഒരുപാട് സിനിമകൾ, അഥർവം, കേളി, നമ്മുടെ ജയറാമേട്ടൻ്റെ ഭരതൻ സാർ സംവിധാനം ചെയ്ത ജയറാമേട്ടൻ്റെ പടമായ കേളിയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ പ്രദേശങ്ങളെല്ലാം ഒരുപാട് മാറി. ഇപ്പം ഞാനെന്തായാലും ഇവിടെയുള്ള സമീപ പ്രദേശങ്ങളിലാണ്. അത് ഞാൻ ഗന്ധർവ എന്നുള്ള സിനിമയിൽ എപ്പോഴും നമുക്ക് ഓർമ്മ വരിക ആ പാട്ടുകൾ. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, പാലപ്പൂവേ ഒരു മംഗല്യ താലി തരൂ, പിന്നെ എന്താ പറയുക, ദേവി, ദേവാങ്കണങ്ങൾ, അങ്ങനെ പാട്ടുകളാണ് ആ സിനിമയെ നമ്മളെ ഒരു ഐഡൻറ്റിറ്റി, ആ സിനിമയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ പാട്ടുകളാണ്. അപ്പോൾ അത് ആ പാലമരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഒരുപാട് പാലമരങ്ങളും ഇവിടെ ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് ആ ഞാൻ ഗന്ധർവൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാനിവിടെ അടുത്ത് കുറേ വർഷങ്ങളായി താമസിക്കുന്ന ഒരു ആളോട് ചോദിച്ചു കിട്ടും. അപ്പോൾ പറഞ്ഞു തന്നത് ഇവിടെ പാലമരം ഉണ്ടായിരുന്നു, ആ പാലമരം വെട്ടി ആ പാലമരത്തിന് പകരമാണ് ഇപ്പോൾ ഈ പാലമരം വെച്ചിരിക്കുന്നത്. എന്തായാലും 30 ഇത് കുറച്ച് വർഷത്തെ പഴക്കേ ഉള്ളൂ. ആ പണ്ടുണ്ടായിരുന്ന ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയിലുണ്ടായിരുന്ന പാലമരം ഒരുപാട് വർഷം പഴക്കമുണ്ടായിരുന്നു. ഇത് ഇവിടെ വേറൊരു പാലമരം കൂടി ഉണ്ട്. അപ്പോൾ ആ സിനിമയിലുണ്ടായിരുന്നത് വെട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമയിൽ പാട്ട് തന്നെയുണ്ട്, പാലപ്പൂവേ മംഗല്യ താലി തരും എന്ന് പറഞ്ഞിട്ട്. ആ പാലമരത്തിൻ്റെയാണ് പാലപ്പൂവേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഐഡൻറ്റിറ്റിയാണ്, ഈ സ്ഥലത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. കൊണ്ടയ്യൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കുറച്ച് ഉള്ളിലോട്ട് വരണം കേട്ടോ, നമ്മുടെ ചെറുതുരുത്തി നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരണം. ആ ഒരു സിനിമയിൽ തന്നെ ആ ഒരു പാലപ്പൂവേ എന്ന് പറയുന്ന പാട്ട് കാണിക്കുന്നത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, ഈ ഒരു ലൊക്കേഷൻ നിന്നാണ്. പിന്നെ നമ്മുടെ ദേവി എന്നുള്ള പാട്ടും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് നമുക്ക് ആ ഒരു പാലമരം, അതായത് അന്ന് ആ ഒരു സിനിമയിലുള്ള പാലമരത്തിനേക്കാളും നമുക്ക്
ഏകദേശം അതേപോലെ തന്നെയുള്ള വലിയൊരു പാലമരമാണ് അതേത്. അപ്പോൾ അതിലൊരു നായിക, നമ്മുടെ നായകൻ നായകനായിട്ടുള്ള നിതീഷ് ഏട്ടൻ, നിതീഷ് ഭരദ്വാജ് കഥാപാത്രം അവതരിപ്പിച്ച ഗന്ധർവൻ്റെ കഥാപാത്രത്തെ ആദ്യമായിട്ട് കാണുന്നത്. നായിക ഇവിടെ എവിടെയോ ഈ ഒരു പരിസരത്ത് എവിടെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇരിക്കുന്നുണ്ടാവും, പുസ്തകം വായിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും ഗന്ധർവൻ പെട്ടെന്ന് കാറ്റായിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഒരു പാലമരത്തിൻ്റെ പിൻവശത്ത് നിൽക്കുന്നതാണ് കാണുക, മറഞ്ഞു നിൽക്കും. എന്നിട്ട് പിന്നെ നായിക വന്നിങ്ങനെ ഗന്ധർവനെ നോക്കുമ്പോഴേക്കും അവിടെ ഒരു ചിത്രശലഭം ഉണ്ടാവുക. അപ്പോൾ ആ ചിത്രശലഭം സൗണ്ട് വെച്ച് പറയും, ഞാൻ ഗന്ധർവൻ, എനിക്ക് ചിത്രം ശലഭമാവാനും മനുഷ്യനാവാനും വായു ആവാനും ജലമാവാനും ഒക്കെ കഴിവുള്ള, നിമിഷ നേരം കൊണ്ടാവാൻ കഴിവുള്ള ആളാണ് എന്ന് പറയുന്ന സ്വന്തം ഐഡൻറ്റിറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനാണ്. എന്നതിന് ശേഷം നമ്മുടെ ഗന്ധർവൻ നായികയെ പിടിച്ച് അങ്ങനെയുള്ളൊരു സീനാണ് പരിചയപ്പെടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വരും എന്ന് പറയുന്നത്. അപ്പോഴേക്കും നായികയുടെ ഭാമയുടെ സഹോദരി അവിടെ നിന്ന് വിളിക്കും, ഇന്ദുജ മേനോൻ വിളിക്കും, വരും. അപ്പോൾ അത് ഇവിടുന്നാണ് കയറി വരുന്നത്. വന്നിട്ട് പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണ രംഗം, പിന്നെ അങ്ങനെ വീട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് എടുത്ത സീന്. പിന്നെ നമ്മുടെ നായിക തന്നെ ഒരു സീനിൽ പറയുന്ന നമ്മുടെ മാല പിടിച്ചിട്ട് ഒരു പേടിച്ചിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്, അത് അവസാനത്തോട്, ഈ ചിത്രത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോഴാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. ഇവിടെ ഒരു മാവുണ്ട്, പിന്നെ അവിടെ നിറച്ച ആലുകളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് കേളി സിനിമ ഷൂട്ട് ചെയ്തത്. ഇതിന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതപ്പുഴയും കാണാൻ സാധിക്കും. നമ്മുടെ ഭാരതപ്പുഴ ഒരിക്കലും മറക്കില്ല, നമ്മുടെ മണലാരണ്യാണ് ഫുള്ള്, അതായത് ഓപ്പണായിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് അതും കൂടി ഭാരതപ്പുഴയുടെ ഭംഗി കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഭാരതപ്പുഴയുടെ അടുത്തേക്ക് പോയിട്ടാലോ. പേടിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഗന്ധർവൻ. ഭയങ്കര സ്റ്റൈലിലാണല്ലോ. ആ എന്തിനാ ഇപ്പൊ കുറയ്ക്കുന്നേ? ഞങ്ങളിപ്പോൾ ഈ പുഴയുടെ സൈഡിലോട്ട് നടക്കുകയാണേ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ കേട്ടോ, ആരുമില്ല, അധികം നമുക്ക് കാമായിട്ടുള്ളൊരു സ്ഥലം, അധികം ആളുകളുടെ ശല്യമില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പാലമരത്തിൻ്റെ ഒരു ഭംഗി വേറെ, അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് പുഴയും. പുഴ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഭാരതപ്പുഴ ഒരു വികാരം തന്നെയാണ്. കാരണം ഭാരതപ്പുഴയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇവിടുത്തെ ഭംഗി കാണിച്ചത്, ഇവിടെ ചെറിയൊരു പമ്പ് ഹൗസൊക്കെ ഉണ്ട് തോന്നുന്നു, എന്താ പറയുക, കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ അങ്ങോട്ട് പോയിട്ട് ഞാൻ ആ ഒരു ഇതുകൂടി ഞാൻ കാണിച്ചു തരാം. ദേ ഈ ഭാഗത്ത് ഇവിടെ നിറച്ച് പാലമരങ്ങളാട്ടോ, പാലമരങ്ങളും ആൽമരങ്ങളും, നിറച്ച് ആൽമരങ്ങളാണ്. അതെ ഇവിടെ ഒരു പാലമരം ഉണ്ട് ദേ കാണുന്നത്. അപ്പോൾ ഞാൻ ആ ഇറങ്ങിയിട്ടുള്ള ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതൊക്കെയാണ് ഞാൻ ഗന്ധർവൻ സിനിമയുടെ വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ ഭാരതപ്പുഴയുടെ സൈഡിലോട്ട് വന്നു, ആ പാലമരം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് സൈഡിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ വന്നു കേട്ടോ. ഹിജാസ് ഭായി കുറച്ച് പാട്ടൊക്കെ പാടി, പാലപ്പൂ മൂളുണ്ടോ, നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ഒരാളാണ് ഹിജാസ് ഭായി അല്ലേ? അതെ, എന്താ ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം, ഞാൻ കേട്ടിട്ടുണ്ട് നന്നായിട്ട് പാടും. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു പ്ലേസ് ഇല്ലേ, നമ്മൾ കണ്ടു തൃശ്ശൂരിൽ നിന്ന് വിട്ടിട്ട് ആ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് നല്ലൊരു പ്ലേസ് കണ്ടു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഹിജാസ് ഭായിയാണ്, അപ്പോൾ അതിന് പ്രത്യേക താങ്ക്സ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഗന്ധർവനിലെ അവസാനം ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് ഈ ഭാരതപ്പുഴ, അതേ അവിടെയൊക്കെ മണലൊക്കെ കാണുന്നുണ്ട്, അതേപോലത്തെ ഒരു പ്രദേശത്താണ്. എക്സാക്ട്ലി നമുക്ക് എവിടെയാണെന്ന് അറിയില്ല കേട്ടോ, കാരണം അത് എനിക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് വെള്ളമുണ്ട്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ ഭാഗത്ത് കുറച്ചിങ്ങനെ മണലുള്ള ഭാഗമുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, ഇങ്ങോട്ട് അങ്ങനെ ചളിയാണ് കേട്ടോ, കാട് പിടിച്ച് കിടക്കുകയാണ്. സോ എന്തായാലും ഇവിടെ ഏതോ ഒരു ഭാഗത്താണ് ഞാൻ ഗന്ധർവനിലെ അവസാനം ഗന്ധർവൻ തിരിച്ച് പോകുന്നൊരു രംഗമുണ്ട്. ആ കാറ്റൊക്കെ വന്ന് ഒരുപാട് കാറ്റും കോളൊക്കെ വന്ന് ആ നായികയെ വിട്ടു പോകുന്നൊരു രംഗമുണ്ട്, അതെവിടെ എവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഭാരതപ്പുഴയും തൃശ്ശൂരും, പിന്നെ കൊണ്ടയൂർ എന്ന് പറയുന്ന ഈ കുടപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള പാലമരം പരിസരം കാഴ്ചകളും എല്ലാം ഞാൻ ഗന്ധർവൻ ലൊക്കേഷൻ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ പത്മരാജൻ സാറിൻ്റെ ഒരു നല്ലൊരു സിനിമയുടെ ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷനിൽ എല്ലാവർക്കും ഗുഡ് ബൈ. ആത്മരാഗമേകാം കന്യാവനീ.